നമസ്കാരം സ്വാമിജി. നമസ്കാരം സ്വാമിജി. കഴിഞ്ഞ ദിവസം നമ്മൾ ഈ മോഹവലയത്തിൽ കുടുങ്ങിയിരിക്കുന്ന നമ്മുടെ ഒരു ജീവിതാവസ്ഥയുടെ കാരണം തേടിപ്പോയപ്പോൾ വിദ്യാഭ്യാസത്തെ, ഈ ഗതകാല വിദ്യാഭ്യാസത്തിൻ്റെ ഒരു ചുതി എങ്ങനെ സംഭവിച്ചു എന്നുള്ളതിന് ഒരു അന്വേഷണമായിരുന്നു നമ്മൾ ഏറെ നടത്തി. തീർച്ചയായിട്ടും നമുക്ക് അതുവഴി തന്നെ പോകാം സ്വാമിജി. തീർച്ചയായും വിദ്യാഭ്യാസത്തിൻ്റെ രണ്ട് തലങ്ങളാണ് നമ്മൾ ഔപചാരികം അനൗപചാരികം എന്ന് പറഞ്ഞു. അതെ. നമ്മുടെ രാജ്യത്തേക്ക് വിവിധ സംസ്കാരങ്ങൾ കടന്നു വന്നിട്ടുണ്ട്. വിവിധ രാഷ്ട്രങ്ങളുടെ ഭരണാധികാരികൾ ഈ രാജ്യത്തെ ആക്രമിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. ഇത്രയേറെ ആക്രമിക്കപ്പെടാൻ ഇത്രയേറെ നമ്മുടെ സ്വത്വത്തെ നേരിടാൻ തക്കവണ്ണം ഒരായുധശേഖരമോ ഒരു മനുഷ്യവിഭവത്തെ യുദ്ധക്കളത്തിലേക്ക് തിരിച്ചുവിടാനുള്ള പണിയോ നമ്മുടെ പൂർവ്വകാലത്ത് നമ്മൾ ചെയ്തിട്ടില്ല. ലോകത്ത് നമ്മൾ കീർത്തിമാന്മാരായത് ഈ രാജ്യത്തിൻ്റെ ചരിത്രത്തിൽ ഏത് ചരിത്രകാരനെ ആസ്പദമാക്കി നാം ചിന്തിച്ചാലും ഉത്ഖനനങ്ങളെ മുഴുവൻ വെച്ചുകൊണ്ട് നമ്മൾ പഠിച്ചാലും ലോക ചരിത്രത്തിൽ ഇന്ത്യ സ്ഥാനം പിടിച്ചത് യോദ്ധാക്കളുടെ വീരസാഹസിക ചരിത്രം കൊണ്ടല്ല, അതിൻ്റെ ജനപ്പെരുപ്പം കൊണ്ട് മാത്രമല്ല. അല്ല, നാവികസേനയുടെ മതിപ്പോ കടൽ കടന്നെത്തി ആക്രമിച്ചതിൻ്റെ വീരവാദങ്ങളോ വെടിവെച്ച് കൊന്നിട്ട് ചത്തില്ല എന്ന് തോന്നിയപ്പോൾ തോക്കിൻ്റെ പാത്തിക്ക് അടിച്ചു വന്നു എന്ന് പറയുന്ന ചരിത്രങ്ങളോ ഒന്നും കൊണ്ടല്ല. പ്രകൃതിപരമായൊരു പരിണാമത്തിലൂടെ വന്ന മനുഷ്യന് മാത്രം സംജാതമാകുന്ന, മൃഗങ്ങളിൽ നിന്ന് വ്യത്യസ്തമായ ഒരു വിഭവം അവൻ്റെ മസ്തിഷ്കത്തിലുണ്ടായതുകൊണ്ടാണ് ഒരു പക്ഷേ ഇന്നും ലോക ചരിത്രത്തെ മുഴുവൻ പിടിച്ചു കുലുക്കുമാറുള്ള മാനവ വിഭവത്തിൻ്റെ ശക്തി കിഴക്കിൻ്റെ സംഭാവന തന്നെയാണ്. അപ്പോൾ അമീബ മുതൽ മാനവൻ വരെയുള്ള പരിണാമവും മാനവനിൽ നടക്കുന്ന മാനവേതരങ്ങളായ അഭിനവ പരിണാമങ്ങളും പ്രകൃതി ആ ഒരു ദേശത്ത് നടക്കുമെങ്കിൽ അത് കിഴക്കിനെ ആസ്പദമാക്കിയാണെന്ന് ജീവശാസ്ത്രപരമായി പറയേണ്ടി വരും. അഭിമാനമില്ലാത്ത, അത്രത്തോളം പരിണമിച്ചിട്ടില്ലാത്ത, ആ പരിണാമത്തെ ഉൾക്കൊള്ളുവാൻ അസഹിഷ്ണുതയുള്ള താഴത്തെ ശ്രേണിയിലുള്ള ഒരു ജനതയുടെ കയ്യിലേക്ക് അധികാരം കിട്ടുകയും അവരുടെ അല്പത്വം നിറഞ്ഞ ജീവചരിത്രങ്ങളിൽ ഭാരതത്തിൻ്റെ നൂതന ചരിത്രം രചിക്കുവാൻ ഒരുങ്ങുകയും ചെയ്യുമ്പോൾ പാശ്ചാത്യ ജീവിതത്തിൻ്റെ പളപളപ്പിനെ വലുതാക്കി കാണിച്ചു ഈ രാജ്യത്തെ ദരിദ്രമാക്കി ചിത്രീകരിച്ചു അവൻ്റെ അടിയന്മാരായി ഉണ്ടും തിന്നും ജീവിക്കുവാൻ വിധിക്കപ്പെട്ട ഒരു വർഗത്തെ തോളിലേറ്റി നടത്തുന്നു എന്നുള്ളതാണ് ഈ രാജ്യത്തിൻ്റെ വർത്തമാന ദശയിലെ ഏറ്റവും വലിയ ശാപം. ലോകത്തിലേതൊരു ജീവിക്കും തന്നോടും തൻ്റെ കുലത്തോടും അഭിമാനമുണ്ടായെങ്കിൽ മാത്രമേ നടുനിവർന്നു നിൽക്കാൻ പറ്റൂ. അതില്ലാത്ത ഒരു ജനതയെ വിദ്യാഭ്യാസത്തിലൂടെ വളർത്തിയെടുക്കുന്ന ഏക രാജ്യവും ഒരുപക്ഷെ ഇത് മാത്രമായിരിക്കും. ദുർദശയിൽ അത്തരക്കാരെ പ്രസവിച്ചത് ഈ രാജ്യം ഏത് ശാപം കൊണ്ടാണെന്ന് ഇനിയും നാം ചരിത്രത്തിൽ അന്വേഷിക്കേണ്ടിയിരിക്കുന്നു.
ഇതെങ്ങനെയാണ് രൂപാന്തരപ്പെട്ടത്? ഇവിടെയാണ് ഔപചാരിക അനൗപചാരിക വിദ്യാഭ്യാസത്തിൻ്റെ മാതൃകാപരമായ ഘടനയും അതിൻ്റെ വ്യതിയാനവും നാം പഠിച്ചു വെക്കേണ്ടത്. വിദ്യാഭ്യാസ പരിഷ്കാരങ്ങൾ നടക്കുംതോറുമാണ് ജാതിപ്പോരുകളും മതവൈരങ്ങളും രാഷ്ട്രീയ ഹിംസകളും ഈ രാജ്യത്ത് കൂടുതൽ നടമാടിയത്. 1947 മുതൽ ഈ രാജ്യത്ത് നടന്നിട്ടുള്ള ഹിംസകളുടെ ചരിത്രമെടുത്താൽ വിദ്യാഭ്യാസ ലബ്ധി കൊണ്ട് സാക്ഷരന്മാരെ സൃഷ്ടിച്ചപ്പോൾ കുറഞ്ഞു എന്ന് പറയാൻ കഴിയില്ലെങ്കിൽ വിദ്യാഭ്യാസം സമൂലം ഉടച്ചു വാർക്കാൻ മതരാഷ്ട്രീയ ഭേദമന്യേ തയ്യാറാവേണ്ടതാണ്. വിദ്യാഭ്യാസം ഏത് മതം കൈകാര്യം ചെയ്യുന്നു, ഏത് ജാതി കൈകാര്യം ചെയ്യുന്നു, ഏത് രാഷ്ട്രീയ പാർട്ടി കൈകാര്യം ചെയ്യുന്നു എന്നുള്ളത് കാര്യമല്ല. വിദ്യാഭ്യാസം അർത്ഥവത്തല്ല എന്നുള്ളത് സ്പഷ്ടമാണ്. ജാതിമത ഭേദമന്യേ വിദ്യാഭ്യാസമുള്ളവൻ രോഗിയായി മാറുന്നുവെങ്കിൽ ജീവശാസ്ത്രപരമായി വിദ്യാഭ്യാസം അസാൻമാർഗികമാണ്. വിദ്യാഭ്യാസം കൊണ്ട് ജീവശാസ്ത്രപരമായ പുരോഗതി ഉണ്ടാകുന്നുവെങ്കിൽ സ്ത്രീകൾക്ക് സുഖപ്രസവവും കുട്ടികൾക്കും അമ്മയ്ക്കും ആരോഗ്യവും പുരുഷന്മാർക്ക് ആനന്ദവുമാണ് വിദ്യാഭ്യാസം നൽകേണ്ടത്. പ്രായോഗികമായി അത് നൽകുന്നില്ലെങ്കിൽ 47 മുതൽ ഇന്ന് വരെ ഭരിച്ച എല്ലാ വിദ്യാഭ്യാസ മന്ത്രിയും വിവരമില്ലാത്തവന്മാർ മാത്രമാണ്. അവരുടെ ചരിത്രത്തിലെ സംഭാവനകൾക്ക് അവരെ പ്രശംസിച്ചുകൂടാ. മാനവശേഷിയെ മാനവ വിഭവശേഷിയെ കുറ്റത മറ്റതാക്കേണ്ടുന്ന വിദ്യാഭ്യാസം കുറ്റകരമായ ഒരു അനാസ്ഥയിലേക്ക് വഴുതി വീണത് വിദ്യാഭ്യാസ പരിഷ്കാരങ്ങളിലൂടെയാണെന്ന് അവർ തലകുനിച്ച് സമ്മതിക്കേണ്ടതാണ്. യാഥാർത്ഥ്യം മറന്നുള്ള ചരിത്രങ്ങളും യാഥാർത്ഥ്യം മറഞ്ഞു എന്നുള്ള ആക്രോശങ്ങളും രാജ്യത്തിൻ്റെ വികാസ പരിണാമങ്ങൾക്ക് ചില്ലറയൊന്നുമല്ല, നാശം വിതയ്ക്കുക. മിനിമം മര്യാദയിൽ വിദ്യാഭ്യാസത്തിനൊരു ജീവശാസ്ത്രപരമായ ധർമ്മമുണ്ട്. ജീവശാസ്ത്രത്തിൽ ഏറ്റവും പ്രധാനമായത് ആരോഗ്യമാണ്. അതിനെ വിദ്യാഭ്യാസം കാർന്നു നിന്നിരിക്കുന്നു. വിദ്യാഭ്യാസത്തിന് ഒരു സാമൂഹികതയുണ്ട്. വിദ്യാഭ്യാസമില്ലാത്ത കാലത്തെ കൂട്ടുകുടുംബങ്ങൾ, വിദ്യാഭ്യാസമില്ലാത്ത കാലത്തെ കൂട്ടായ്മകൾ, സാമൂഹിക പശ്ചാത്തലങ്ങൾ, വിദ്യാഭ്യാസമില്ലാത്ത കാലത്തെ രാഷ്ട്രീയ സാമൂഹ്യ മണ്ഡലങ്ങളിലെ ഒത്തുചേരലുകൾ, അവ ഇന്ന് വ്യക്തിയുടെ ധാർഷ്ട്യം കൊണ്ടും അഹന്ത കൊണ്ടും ഭിന്നതയും ഭിന്നിപ്പിക്കലും വെട്ടും കുത്തും ഹിംസയുമായി വളർന്നുവെങ്കിൽ ഇന്ത്യൻ സാമൂഹികതയ്ക്ക് വിദ്യാഭ്യാസത്തിൻ്റെ സംഭാവന ശുദ്ധശൂന്യമാണെന്ന് മാത്രമല്ല, ഉപദ്രവകരവുമായിട്ടുണ്ട്. സാമൂഹ്യ പശ്ചാത്തലത്തെ അവലംബിച്ചുകൊണ്ട് വിദ്യാഭ്യാസത്തെ അപഗ്രഥിക്കുന്നതായാൽ ആധുനിക വിദ്യാഭ്യാസം, ഔപചാരിക വിദ്യാഭ്യാസം മാനവ ജീവിതത്തെ ദുസ്സഹമാക്കിയിട്ടുണ്ട്. വിദ്യാഭ്യാസം ഉണ്ടാകുന്നതിന് മുമ്പുള്ള കാലത്ത് ഒരു സ്ത്രീ ഗർഭിണിയായി പ്രസവത്തിനടുക്കുമ്പോൾ വീട്ടിൽ നിന്നൊരു പുരുഷൻ ഓടിപ്പോയി ഒരു പതിച്ചയെ വിളിച്ചു കൊണ്ടുവന്നാൽ യാതൊരു സൗകര്യവുമില്ലാത്ത ഒരു അന്തരീക്ഷത്തിനകത്തേക്ക് നയാ പൈസ കിട്ടാതെ, ഒരു ചായ പോലും കിട്ടാതെ ഓടി വന്ന ആ സ്ത്രീ കാലും കൈയും കഴുകി ഒരു പാത്രം വെള്ളവുമായി, ചൂടുവെള്ളവുമായി അകത്ത് കയറിയിട്ട്
കടിഞ്ഞൂർ പ്രസവത്തിൽ കാലാണ് പിറക്കുന്നതെന്ന് കണ്ടാൽ പൊക്കൽ കൊടി മുറിയുകയും കുട്ടിയുടെ തല അകത്തിരിക്കുകയും ചെയ്യുമ്പോൾ ഉണ്ടാകാവുന്ന വൈകല്യങ്ങൾ അനുഭവങ്ങൾ കൊണ്ട് മാത്രം പഠിച്ച ഔപചാരിക വിദ്യാഭ്യാസമില്ലാത്ത അവൾ വേവലാതിയോടുകൂടി അതൊരു സ്ത്രീയുടെ കുഞ്ഞാണ് താൻ തൊഴിലെന്ന നിലയിൽ വന്നതാണെന്ന് ചിന്തിക്കാതെ അവളുടെ മലദൈവങ്ങളെയും ഭരദേവതകളെയും ഒക്കെ വിളിച്ച് പ്രാർത്ഥിച്ച് ആ ദൈവങ്ങൾക്കൊക്കെ കണ്ടുകാഴ്ചയായി അവളുടെ തൊഴിലിനോടുള്ള പ്രതിബദ്ധതയിൽ വഴിപാടുകൾ വരെ നേർന്ന് ആ കാലിൽ പിടിച്ച് ഒരു നൊടി കൊണ്ട് ഇട കൊണ്ട് വലിച്ചെടുത്താൽ സക്ഷൻ പമ്പുകളോ മറ്റുപകരണങ്ങളോ ഇല്ലാത്ത ആ മുറിക്കുള്ളിൽ ആ കുഞ്ഞിൻ്റെ വായിലും മൂക്കിലുമുള്ള ഗർഭാശയത്തിലെ സ്രവങ്ങൾ ഒട്ടേറെ അണുകങ്ങളോടുകൂടിയത് അവൾ വാമൂടി കെട്ടാതെ കയ്യിൽ ഗ്ലൗസിടാതെ ആ കുഞ്ഞിനെ എടുത്ത് അതിൻ്റെ വായിലും മൂക്കിലുള്ള സ്രവങ്ങൾ അവൾ വാകൊണ്ട് വലിച്ച് തുപ്പിക്കളഞ്ഞ് ഒന്ന് കുടഞ്ഞ് കരയുമ്പോൾ ആത്മനിർവൃതിയോടുകൂടി ആ വീട്ടിലെ തമ്പ്രാനോട് ചെന്ന് കുഞ്ഞ് സുഖമായിരിക്കുന്നു കരഞ്ഞു എന്ന് പറഞ്ഞ് ഒരു ചായ പോലും കുടിക്കാൻ കിട്ടാതെ ഇറങ്ങിപ്പോകുന്ന കാഴ്ചയുടെ സ്ഥാനത്തേക്ക് വിദ്യാഭ്യാസം കണക്ക് പറയുന്ന ഗൈനക്കോളജിസ്റ്റിനെയും സുഖപ്രസവം മാറ്റി സർജറി ചെയ്യുന്ന ഗൈനക്കോളജിസ്റ്റിനെയും സൃഷ്ടിച്ചെടുത്തുവെങ്കിൽ ആ ഗൈനക്കോളജിസ്റ്റും ആ ആശുപത്രി നടത്തുന്ന കച്ചവടക്കാരനുമല്ല വിദ്യാഭ്യാസമാണ് പ്രതിക്കൂട്ടിലെത്തുന്നത്. ആ വിദ്യാഭ്യാസ നവീകരണത്തിൻ്റെ പച്ചപരിഷ്കാരികളും അതിലെ വിദ്യാഭ്യാസ ദുരന്തരന്മാരും അത് രൂപപ്പെടുത്തിയ വിദ്യാഭ്യാസ ഗവേഷണ കൗൺസിലുകളും അതിനെ വളർച്ചയുള്ളതാക്കി ലൈസൻസ് നൽകി പോരുന്ന ലൈസൻസിങ് അതോറിറ്റികളും ജനജീവിതത്തെ പുതിയൊരു നയത്തിനു വേണ്ടി തിരിച്ചുവിടുന്നുണ്ടെങ്കിൽ ഔപചാരിക വിദ്യാഭ്യാസത്തോട് ഇടം തിരിഞ്ഞു നിൽക്കുന്നുണ്ടെങ്കിൽ ഔപചാരിക വിദ്യാഭ്യാസത്തെ വലിച്ചെറിഞ്ഞ് കമ്മ്യൂണിസ്റ്റുകളെ വഴിച്ചടിച്ച് പനിക്ക് വേണ്ടി കഴിക്കാൻ തുടങ്ങിയിട്ടുണ്ടെങ്കിൽ അത് ഈ നാട് വിദ്യാഭ്യാസത്തോട് എതിർത്തു തുടങ്ങിയിരിക്കുന്നു എന്നുള്ളതിൻ്റെ സൂചനയാണ്. മനസ്സിലായി സ്വാമിജി. ഒന്നും കൂടെ ഒരു ഏരിയ, ആ കമ്മ്യൂണിസ്റ്റ് കാർഡ് എന്ന് പറയുന്ന സംഭവം എന്താണ് സ്വാമിജി? അതൊന്നും ഇന്ന് പനി ഓടി നടക്കുക. അതെ, പുതിയൊരു പനിയാണ്. അതെ, പന്നി പനി. അതെ, കിറ്റുകളും കൊണ്ട് ഓടുക, കിറ്റുകൾ വാങ്ങിക്കാൻ കിട്ടാനില്ല, അതിൻ്റെ കച്ചവട അരങ്ങ് തകർത്ത് നടക്കുക. ഇവിടുത്തെ സാധാരണ ജനങ്ങൾ കിറ്റ് വാങ്ങിക്കാനല്ല ഇപ്പോൾ ഓടുന്നത്, കാരണം അവന് കാശില്ല, പാവപ്പെട്ടവൻ. അവൻ അവൻ്റെതായ മരുന്ന് ഉണ്ടാക്കുക. ഇപ്പം ആയുർവേദത്തിലൂടെ എന്നാൽ രക്ഷയില്ല, ആധുനിക വൈദ്യശാസ്ത്രത്തിലൂടെ എന്നാൽ രക്ഷയില്ല. കൺസൾട്ടിങ് ഫീ മുതൽ മരുന്നിൻ്റെ വില വരെ കൊടുക്കുമ്പോഴേക്ക് കുടുംബം പട്ടിണിയാവും. ജനത്തിന് ഉപകാരപ്രദമായും രോഗിക്ക് സഹായകമായും കണ്ടുപിടിക്കുന്നതെല്ലാം കച്ചവടക്കാരന് സഹായകമായി തീരുന്നതല്ലാതെ ജനത്തിന് ഉപകാരപ്രദമായി തീരുന്നില്ല എന്നുള്ളത് നമ്മുടെ സാമൂഹ്യ പശ്ചാത്തലത്തിലെ ഒരു വസ്തുത മാത്രമാണ്. അവനിൽ നിന്ന് ഇറങ്ങിപ്പോയി ചോദിക്കുന്ന, അവന് പരിചയമുള്ള ലാളിത്യമുള്ളവരോടൊക്കെ ചോദിക്കുന്നത്, എന്ത് നിസ്സാര മരുന്നുകൊണ്ടാണ് ഈ രംഗത്തുനിന്ന് കിടക്കാൻ പറ്റുക? വൈദിക കാലഘട്ടത്തിൽ പറഞ്ഞ ഒരുപാട് ഔഷധങ്ങൾ ജനങ്ങളിപ്പോൾ രൂപപ്പെടുത്തിയെടുത്ത് കഴിഞ്ഞിട്ടുണ്ട്. വൈറസുകളെയും അമീബകളെയും മാറ്റി നിർത്തുന്നതിൽ സൂര്യപ്രകാശം വളരെ നല്ലതാണ്. വൈറസുകളും അമീബകളും ഇല്ലായ്മ ചെയ്യുന്നതിൽ വെള്ളം നല്ലതാണ്. പ്രാർത്ഥനാപൂർവ്വം വെള്ളമെടുത്താൽ ആ വെള്ളം ശുദ്ധമാവുകയും വൈറസുകളെയും അമീബകളെയും നശിപ്പിക്കുകയും ചെയ്യും. അത് വെള്ളത്തിൻ്റെ കോൺഫിഗറേഷനിലുള്ള മാറ്റമാണ്, അതിൻ്റെ അണുഘടനയിലുള്ള ചരിത്രപരമായ മാറ്റമാണ്. അതുകൊണ്ടാണ് ഇസ്ലാമിക പണ്ഡിതന്മാരും ഹൈന്ദവ ആചാര്യന്മാരും ക്രൈസ്തവ ഭാവാതീതന്മാരുമൊക്കെ വെള്ളമെടുത്ത് ജപിച്ചാണ് കൊടുത്തിരുന്നത്. കണ്ടിട്ടില്ല? കണ്ടിട്ടുണ്ട്. ലോകമെമ്പാടും ഇന്ന് ജപിക്കാൻ അറിയാൻ വയ്യാത്ത പുരോഹിതൻ്റെ അടുക്കൽ പോലും പോയി ഈ വെള്ളം ജപിച്ച് വാങ്ങിച്ച് കുടിക്കാൻ ജനം തയ്യാറായി വരിക. പക്ഷെ ഒരു ഗതികേടുണ്ട്, അവിടെയും ഇത് കാശ് മേടിക്കാൻ തുടങ്ങിയിരിക്കുന്നു. പഴയതുപോലെ ജപിക്കാനുള്ള തപസ്സില്ലാത്തവനും പഴയതുപോലെ ജപിച്ചു കൊടുക്കാൻ ത്രാണിയില്ലാത്തവനും ജപിച്ചു എന്ന് കള്ളത്തരം പറഞ്ഞ് വെള്ളമെടുത്തു വച്ച് അവൻ കാശ് ചോദിക്കാതെ ചിങ്കിടികളെ കൊണ്ട് കാശ് ചോദിപ്പിച്ച് കാശിനു വേണ്ടി വിൽക്കുന്ന അവസ്ഥയിലേക്ക് ഇതുവരെ മാറ്റിക്കഴിഞ്ഞിരിക്കുന്നു. ഇതൊരു വൈതരണിയുടെ ഘട്ടമാണ്. ഇത് മുഴുവൻ നമ്മുടെ വിദ്യാഭ്യാസത്തിൻ്റെ മോഹത്തിൻ്റെ പ്രശ്നമാണ്. വിദ്യാഭ്യാസം കാമാന്ധന്മാരെ സൃഷ്ടിക്കുന്നു എന്ന് പറഞ്ഞത് ഇതുകൊണ്ടാണ്. മനസ്സിലായി സ്വാമിജി. ചരിത്രപരമായി നമ്മുടെ വിദ്യാഭ്യാസം അറിവുള്ളവനെ സൃഷ്ടിക്കുന്നില്ല.
ഉപകാരപ്രദമായി സംസാരിക്കുന്നവനെ സൃഷ്ടിക്കുന്നില്ല. സ്നേഹിക്കുന്നവനെ സൃഷ്ടിക്കുന്നില്ല. പാരമ്പര്യ ചരിത്ര പശ്ചാത്തലങ്ങളോട് നീതി പുലർത്തുന്നവനെ സൃഷ്ടിക്കുന്നില്ല. സംയോജിപ്പിക്കുന്നവനെ സൃഷ്ടിക്കുന്നില്ല. വിയോജിക്കുന്നവനെയും ഹിംസിക്കുന്നവനെയും വികലമായി പറയുന്നവനെയും എല്ലാം നമ്മുടെ വിദ്യാഭ്യാസം സൃഷ്ടിച്ചെടുക്കുന്നു. അതുകൊണ്ടാണത് മോഹവലയമായി മാറുന്നത്. അതുകൊണ്ടാണത് മോഹവലയമായി മാറുന്നത്. ജീവശാസ്ത്രപരമായി, സാമൂഹികമായി, ത്യാഗപരമായി മൂന്നെണ്ണ പറഞ്ഞത്. അതിൽ ത്യാഗപരമായത് പറഞ്ഞപ്പോഴാണ് പഴയ പേറ്റിച്ചയും ആധുനിക ഗൈനക്കോളജിസ്റ്റും തമ്മിലുള്ള അന്തരം. വിദ്യാഭ്യാസം കൊടുത്ത് ഗൈനക്കോളജിസ്റ്റുകളെ സൃഷ്ടിച്ച് സ്പെഷ്യലൈസേഷൻ നടത്തി ഹോസ്പിറ്റലിനകത്തേക്ക് കൊണ്ടുവന്നത് ഒരു സ്ത്രീയുടെ മാതൃത്വം പരീക്ഷിക്കപ്പെടാനായിരുന്നില്ല. പതിച്ചെടുക്കുന്നതിനേക്കാൾ സുഖദായകമായി പ്രസവമെടുക്കുവാനും ആ സ്ത്രീക്ക് ആനന്ദം ലഭിക്കുവാനും ആ കുഞ്ഞിന് ആനന്ദം ലഭിക്കുവാനും ആരോഗ്യമുണ്ടാകുവാനും വേണ്ടിയായിരുന്നു. പക്ഷെ പരിണതി അതായിരുന്നില്ല. വിദ്യാഭ്യാസം പരാജയപ്പെട്ടു എന്ന് തെളിയിക്കാൻ ഈ ഒരു ലിംഗം മാത്രം മതിയാവും. ആധുനിക വിദ്യാഭ്യാസം നേടിയാണ് സന്യാസിയും ബ്രഹ്മചാരിയും മതനേതാവും പുരോഹിതനും മുല്ലയും ഒക്കെ ഉണ്ടാകുന്നത്. ഒരു നാട്ടിൽ മുമ്പുണ്ടായിരുന്ന സ്നേഹത്തിന്റെ ദീപമായ പുരോഹിതനും മുല്ലയും സന്യാസിയും ബ്രഹ്മചാരിയും ഒക്കെ ആളുകളെ സ്നേഹിപ്പിക്കുകയായിരുന്നു, സാഹോദര്യത്തിലേക്ക് എത്തിക്കുകയായിരുന്നു, ശാന്തി നൽകുകയായിരുന്നു, തന്റെ അണികളോട് പോയി തല്ലാൻ പറയുകയായിരുന്നില്ല. സമസ്ത ജനങ്ങളുടെയും സൗഭാഗ്യമായിരുന്നു അവരുടെ ചിന്താധാര. സ്വന്തം തപസ്സുകൊണ്ട് അവർ നേടിയെടുത്തത് വിദ്യാഭ്യാസം ഇല്ലാത്ത അവസ്ഥയിൽ പോലും ആനന്ദമാണ്. ഇത് വളരെ വളരെ പ്രകടമായ വ്യത്യാസമാണ് സ്വാമിജി. ഇന്ന് വിദ്യാഭ്യാസം കഴിഞ്ഞാണ് ഈ രംഗങ്ങളിലേക്കൊക്കെ ആൾ വരുന്നത്. വിദ്യാഭ്യാസം ഏറ്റവും പരാജയമാണെന്ന് കാണിക്കാൻ ആധുനിക വിദ്യാഭ്യാസം കഴിഞ്ഞെത്തുന്ന ഇത്തരം രംഗങ്ങളിലുള്ളവർ സമുദായങ്ങളെ തമ്മിലടിപ്പിക്കുകയാണ്. വിദ്യാഭ്യാസം കുറഞ്ഞവർ നേതൃത്വം നൽകുകയും ഇരിക്കുകയും ചെയ്ത മതത്തിന്റെ ഔന്നത്യങ്ങളിലേക്ക് അവരെക്കാൾ സാങ്കേതിക വിദ്യാഭ്യാസം നേടി മികവുറ്റവരായി വന്നവരെല്ലാം ഭിന്നിപ്പിച്ച് മാത്രമാണ് ഭരിക്കുന്നത്. പുറത്തുള്ളവരോട് അകത്തുള്ളവരെ ഭിന്നിപ്പിക്കുക മാത്രമല്ല, അകത്തുള്ളവരെ സമുദായങ്ങളുടെ പേരിൽ ഭിന്നിപ്പിക്കുക കൂടെ ചെയ്യുന്നു. മതം മതത്തോടെ എതിർക്കുകയും മതത്തിനകത്ത് ജാതികൾ തമ്മിൽ സ്പർദ്ധയുണ്ടാക്കുകയും ഗ്രൂപ്പുകൾ ഉണ്ടാക്കുകയും ചെയ്യുന്നു. ഗാന്ധിയുടെ കാലത്ത് ഒന്നായി നിന്ന കോൺഗ്രസ് ഇന്ന് എത്ര ഗ്രൂപ്പുകളുടെ ഫെഡറൽ പ്രസ്ഥാനമാണ്. മനസ്സിലായില്ല. കമ്മ്യൂണിസ്റ്റ് ആശയത്തിൽ ഉതിർക്കൊണ്ട് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം ഇന്ന് എത്രയാണ്. വിദ്യാഭ്യാസം ആശ നൽകുന്നതല്ല, ആശാവഹമല്ല. ഭാരതീയ വിദ്യാഭ്യാസം പ്രതിക്കൂട്ടിലാകുന്നത് ഇവിടെയാണ്. പടിഞ്ഞാറൻ നാട്ടിൽ നിന്ന് എഴുതുന്ന ഇംഗ്ലീഷിലെ പുസ്തകങ്ങൾ മൊഴിമാറ്റം ചെയ്യാൻ പഠിപ്പിക്കുന്നു എന്നുള്ളതിനപ്പുറം തനതായ സംസ്കൃതിയോട് നീതി പുലർത്തിക്കൊണ്ട് തനത് സൃഷ്ടികൾ ഉണ്ടാക്കുവാൻ പര്യാപ്തമായ എത്ര ശാസ്ത്രകാരന്മാരെ ഈ വിദ്യാഭ്യാസം നമുക്ക് പ്രദാനം ചെയ്യുന്നുണ്ട് വർഷാവർഷങ്ങളിൽ. എത്ര എഴുത്തുകാരുണ്ട്, എത്ര സാഹിത്യകാരന്മാരുണ്ട് അവിടുന്ന് മോഷ്ടിക്കാതെ എഴുതാൻ, എത്ര സംവിധായക പ്രതിഭകളുണ്ട്. വിദ്യാഭ്യാസം അതിന്റെ സർഗശേഷി നശിച്ച ഒന്നാണ് എന്ന് പറയാൻ അതിന്റെ സാമൂഹികത, അതിന്റെ ജീവശാസ്ത്രപരമായ പശ്ചാത്തലം, അതിന്റെ ത്യാഗം, അതിന്റെ സാമ്പത്തിക തലം, വിദ്യാഭ്യാസം കൊണ്ടുണ്ടാകേണ്ടത് സർഗശേഷിയുള്ള സാമ്പത്തിക തലമാണ്, അതും നമുക്കിന്ന് നഷ്ടമാണ്.
ഉത്തമങ്ങളായ മാർഗരേഖകൾ ഉണ്ടാക്കുന്നതിൽ കാമാന്ധന്മാരെ മാത്രം സൃഷ്ടിക്കുന്ന ഒരു വിദ്യാഭ്യാസ പദ്ധതിയിൽ നിന്ന് നാളെ വ്യക്തിക്കും സമൂഹത്തിനും ശാന്തി കിട്ടുമെന്ന് പ്രതീക്ഷിക്കുക വയ്യ. മനസ്സിലായി സ്വാമിജി. ഇവിടെയാണ് നാം ഇന്ന് നിൽക്കുന്നത്. പക്ഷെ നമ്മുടെ നാട്യമോ? ലോകം ഒന്നാണെന്നും ലോകത്തിൻ്റെ ഏത് കോണിൽ നിന്നുള്ള നോളജ് ഏത് കോണിൽ നിന്നും കിട്ടുമെന്നും അങ്ങനെ വിദ്യാഭ്യാസം വളരെ വളരെ ഉന്നതിയിലാണെന്നും ഒക്കെയാണ് തിരിക്കുന്നത്. പക്ഷെ ചൂഴ്ന്നൊന്ന് നോക്കിയാൽ അവിടെ ഏറ്റവും പ്രധാനമായി കാണേണ്ടത് നാം അടിസ്ഥാനമായി സ്വീകരിച്ച പരിണാമ സിദ്ധാന്തത്തെ വെച്ചുകൊണ്ട് ദൈവദർശനത്തെ വെച്ചുകൊണ്ട് രണ്ട് തരത്തിലും ചിന്തിക്കാം. അതിലൊന്നേ നമ്മൾ ചിന്തിച്ചുള്ളൂ, അത് പരിണാമദർശനമാണ്. അമീബ മുതൽ ഏകകോശ ജീവികൾ ഓരോന്നും പരിണമിച്ച് 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 കുരങ്ങിലെത്തി, കുരങ്ങ് പരിണമിച്ച് മനുഷ്യനായിത്തീർന്ന്, മനുഷ്യൻ പരിണമിച്ച് പോയി. ജൂലിയൻ ഹെക്സലയുടെ ഭാഷയിൽ അവാന്തര പരിണാമം, എ സോഷ്യൽ ഹ്യൂമൻ ബീയിങ്, എ സൈക്കോ സോഷ്യൽ എവല്യൂഷൻ. 1959 ചിക്കാഗോ സർവകലാശാലയിൽ അദ്ദേഹം പറഞ്ഞത് അങ്ങനെയാണ്. ചാൾസ് ഡാർവിൻ്റെ ഒറിജിൻ ഓഫ് സ്പീഷീസിൻ്റെ 100-ാം ജന്മദിനം ആഘോഷിക്കുമ്പോൾ ചാൾസ് ഡാർവിൻ അന്ന് മുമ്പോട്ട് വെച്ചൊരു പ്രശ്നം ഇതായിരുന്നു, അതിൻ്റെ അധ്യക്ഷത വഹിച്ചുകൊണ്ട് അദ്ദേഹത്തിൻ്റെ പ്രബന്ധത്തിൽ അദ്ദേഹം ആദ്യം ചോദിച്ചത് ഇനി മനുഷ്യൻ പരിണമിക്കുമോ എന്നാണ്. ഊവെന്നാണ് അദ്ദേഹം അസന്ദിഗ്ധമായി പറഞ്ഞത്. ഇറ്റ് ഷുഡ് ബി എ സൈക്കോ സോഷ്യൽ എവല്യൂഷൻ എന്നാണ് പറഞ്ഞത്. ഈ അവാന്തര പരിണാമം വരെയുള്ള ഗതിയെ പരിണാമ സിദ്ധാന്തത്തിൽ ഊന്നി നിന്നുകൊണ്ട് പഠിച്ചാൽ അതിൻ്റെ അടിസ്ഥാനത്തിലുള്ളൊരു വിദ്യാഭ്യാസ ക്രമത്തിൽ ലോകത്തിൽ ഏറ്റവും കൂടുതൽ പരിണാമം മനുഷ്യനിലാണ് ഉണ്ടാകുന്നതെങ്കിൽ, ഇതര ജീവികൾ പരിണമിച്ച് പരിണമിച്ച് മനുഷ്യനെന്ന പൂർണ്ണസത്തയുള്ള ഒരു ജീവിയാണ് ഉണ്ടാകുന്നതെങ്കിൽ, ആ ജീവിയെ ആദരിച്ചുകൊണ്ട് ലോകത്തിൽ ഏറ്റവും കൂടുതൽ മനുഷ്യ വിഭവശേഷിയെ സൃഷ്ടിക്കുന്ന രാജ്യമേതെന്നും പ്രദേശമേതെന്നും പ്രകൃതി ഏതെന്നും കണ്ടറിഞ്ഞ് അതിനെയാണ് ചരിത്രപരമായി ഏറ്റവും നൂതനവും ഏറ്റവും സമ്പന്നവും ഏറ്റവും ആനന്ദപൂർവകവുമായ സ്ഥലമായി പ്രഖ്യാപിക്കേണ്ടത് എന്ന് മറന്നുപോകുന്നുവെങ്കിൽ നിങ്ങൾ പഠിപ്പിക്കുന്ന ജീവശാസ്ത്രവും പരിണാമ സിദ്ധാന്തവും ഒന്നുകിൽ തെറ്റാണ്, അല്ലെങ്കിൽ അത് വെച്ച് പഠിക്കാനുള്ള കായശേഷിയും മാനവശേഷിയും വിദ്യാഭ്യാസ ശേഷിയും ഇല്ലാത്ത ഒരു വിദ്യാഭ്യാസമാണ് നിങ്ങൾ ജനതയ്ക്ക് നൽകുന്നത്.